ജാനു എന്തോ ഈ ലിസ്റ്റ് മൃഗാരുള്ള സാധനങ്ങൾ ഉച്ചയ്ക്ക് മുമ്പേ ഇവിടെ എത്തിക്കണമെന്ന് പലർക്കും ഇവിടെ പ്രത്യേകം പറയണം. ആ നാളെ മുതൽ പാല് 2 ലിറ്ററും കൂടെ വേണമെന്ന് അമ്മുക്കുട്ടിയോടും കൂടെ പറഞ്ഞേക്കണം. ശരി. എന്തായിരുന്നു അവിടെ? അമ്പലം ഉണ്ടാക്കി പ്രതിഷ്ഠയും നടത്തിയിട്ടായിരിക്കും തൊഴുതത്. നേരെ ഉച്ചയായല്ലോ. കാപ്പി ഉണ്ടാക്കി വെച്ചിരുന്നല്ലോ. ഓഹോ, കണ്ടു കണ്ടു. ആറി തണുത്ത് പാടെ മൂടി. ഇപ്പൊ ഉണ്ടാക്കാം വേറെ. മോളെ, അച്ചമ്മയ്ക്ക് പ്രസാദം കൊടുക്കാം. ഓ, ഞാൻ കുളിച്ചിട്ട് ഒന്നുമില്ല. ആ പൂജാമുറിയിലെങ്ങാനും വെച്ചേക്ക്. മധുര എനിക്കേ വേണ്ട. അച്ചമ്മയുടെ തങ്ക കെട്ടി കഴിച്ചു. മോളെ, മോളും പൂജയോട് പ്രാർത്ഥിച്ചോ. എന്ത്? അമ്പടി കള്ളി, അമ്മയുടെ കള്ളത്തരം അങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പും കിപ്പൊന്നും വേണ്ട, മോള് പോ. അനങ്ങി പോരുത്, അവിടെ ഇരുന്നോണം. ഇത് എന്താടാ രാഘവ ഇതും ചുവന്നുണ്ട്? വേറെ ആരും കിട്ടിയില്ലേ നിനക്ക്? വേറെ ആരും കിട്ടിയില്ലെന്ന് വില ഉറപ്പിക്കണതിന് മുമ്പ് ഏഴാളാ പുറകില്. കൂലി കേട്ടപ്പോ തോന്നി ആ കാശ് കൊണ്ട് ഇതുപോലെ 10 കൊല വേറെ വാങ്ങിക്കാന്ന്. അങ്ങനെ ഇപ്പൊ ഇവിടുത്തെ കാശ് കണ്ടവൻ തിന്നണ്ട. അയ്യട, എന്റെ ബന്ധത്തിൽ ഇങ്ങനെയും കൂറുള്ള ഒരുത്തൻ ഉണ്ടായല്ലേ. കാപ്പി വല്ലതും കുടിച്ചുവിടാ നീയെ. അയ്യോ, എന്തൊരു വാത്സല്യമാണെന്റെ അപ്പച്ചിക്ക്. നോക്ക്, എന്റെ മേലാകെ കുളിരണു. കുളിരണ്ട മോനെ, സ്നേഹം അല്ലഞ്ഞിട്ടുണ്ടോ കഴുത്? ആർക്കും വേണ്ടാത്ത നിന്നെ ചെല്ലും ചെലവും തന്ന് ഞാൻ ഇവിടെ കയറ്റി പാർപ്പിച്ചിരിക്കുന്നത്. അതുവേ, അപ്പച്ചിയെ സഹിച്ച് ഇവിടെ കഴിയുന്നതിന് എനിക്ക് ഇതൊന്നും കിട്ടിയാ പോരാ. എന്താ എന്താ? അല്ല, തേങ്ങ അല്ല ഉണങ്ങി കിടക്കുകയാണെന്ന് പറയാ. ഉണങ്ങും ഉണങ്ങും. കാലത്തെ കൊല ചുമന്ന് കാശ് കുറെ ലാഭിച്ചതല്ലേ. എന്റെ കുഞ്ഞു പോയി വല്ലതും കഴിച്ച് കുറച്ചു നേരം വിശ്രമിച്ചാട്ടെ. ഓടാ അവിടുന്ന്. അച്ഛനിപ്പൊ പ്ലെയിനിലല്ലേ മോളെ? കടലിന്റെ മുള്ളിൽ കൂടി അപ്പയും വരുവ. അപ്പൊ വീണാലോ? ഉരുത്തക്കേട് പറയുന്നോ? ഇല്ല, വീഴല്ലേ എന്റെ തേവരെ. ഇതെവിടുന്ന? നോക്കട്ടെ. അന്നല്ലേ, നീ ഒന്ന് കാണിച്ചു നോക്കട്ടെ. ഇതെന്തിനാ മോക്ക്? എനിക്ക് വേണം. എന്തിനാ? അപ്പുന്റെ കഴുത്തിട്ടെ. പട്ടുകുട്ടിയുടെ കഴുത്തിൽ റിബണോ? അച്ഛൻ വരുമ്പോ അപ്പോ ചുന്നരനാണ്ടേ. അപ്പോ ഈ അപ്പു എവിടെ? മൂക്ക് തീർതിയായി അച്ഛനിങ് എത്താൻ. മൂക്ക് മാത്രല്ല, ഞാൻ തോറ്റു. കണ്ടില്ലേ ചെയ്തു വെച്ചിരിക്കുന്നത്?
ആരായാലും ശരി ആരായാലും ശരി, ഇന്ന് അതിനെ പിടിച്ചിട്ട് എന്നെ ബാക്കി കാര്യം. കുറെ ദിവസമായി രണ്ടിനെ ഞാൻ തേടിക്കൊണ്ട് നടക്കും. ആഹാ, അത്ര കൊള്ളില്ലല്ലോ. പിടിച്ച ഞാൻ വെറുതെ വിടുവൊന്നുമില്ല. തൊലി ഉരിച്ച് കൊത്തി എരിഞ്ഞ് കഷ്ണം കഷ്ണം ആക്കും. എന്നിട്ട് നല്ലപോലെ വിറക് കൂട്ടി തീയിട്ട് കമ്പിയെടുത്ത് കോർത്ത് മുളക് അരച്ചു പെരട്ടി ചുട്ടെടുക്കും. ആഹാ, എവിടെ ഇറങ്ങുള്ളില്ല. മോശം. എന്റെ കുറുമ്പിക്കോതേ, നിന്നെ കൊണ്ട് ഞാൻ തോറ്റു. അച്ഛനിങ്ങി വരട്ടെ. ഒന്നും വേണ്ടായിരിക്കും പിള്ളേരെ. നിക്ക് ചെന്നു ഇറങ്ങ. ഹായ് മാളൂട്ടിയെ, അങ്ങ് വലുതായല്ലോ. അപ്പച്ചൂടെ സുന്ദരി കുട്ടി. ഇവിടെ കണ്ട് ഓർമ്മയുണ്ടോ നിനക്ക്? ചിന്നുവിനെ മോട് ചേച്ചിയാ, ദേടഗോപി മാളൂട്ടി. ഇത്രയും നേരമായിട്ട് കാണാഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ എഴുത്തെങ്ങാനും കിട്ടിയില്ലയോ എന്ന്. സ്വർണ കച്ചവടമല്ല അങ്ങനെ പെട്ടെന്ന് കിട്ടറിഞ്ഞു പോരാൻ പറ്റുമോ? ഇപ്പോഴാണെങ്കിൽ കല്യാണ സീസണും രമേശേട്ടന് വരാൻ മടിയായിരുന്നു, ഞാൻ വിട്ടില്ല. ഉണ്ണിക്കാണെങ്കിൽ കുറച്ചു ദിവസത്തെ ലീവല്ലേ ഉള്ളൂ, ഓരോരുത്തരെ അവിടെ വന്ന് കാണാൻ അവന് സാവകാശം ഉണ്ടാവോ? പോരാത്തതിന് അമ്മയുടെ പിറന്നാളും. രാജി എവിടെ? അകത്തെങ്ങാനും കാണും. പാമോനെ, അതെ ശതാവരിക്കിഴങ്ങിട്ട് വെള്ളം തിളപ്പിച്ചൊന്ന് കുടിച്ചാലോ. കാറിലിരുന്ന് ചുട്ട് മേലാകെ ഉടഞ്ഞു. വന്നു കേറിയില്ല, അതിനു മുമ്പ് തുടങ്ങിയോ രമേശൻ നായർക്ക് ശരീര പ്രശ്നം. ശരീരധനം സർവധനാൽ പ്രധാനം എന്നാണല്ലോ. ശരീരധനം പ്രധാനമാ, പക്ഷെ ഇതും ശരീരത്തിന്റെ ഒരു ഭാഗമാ, അത് മറക്കണ്ട. തമാശ കളിക്കല്ലേ രമേശൻ നായരെ, കച്ചായം കൊടുത്തോണ്ടിരിക്കുക. അപ്പച്ചേ അപ്പച്ചേ, അല്ല രാജി, തിരിച്ചു പോകുമ്പോ രാജി കൂടെ കൊണ്ടുള്ള വല്ല പരിപാടി ഉണ്ടോ അവന്? ഓ, അതൊന്നും പെട്ടെന്ന് നടക്കും തോന്നണില്ല. അതിന് ഗ്രീൻ കാർഡ് കിട്ടണമെന്നൊക്കെ എഴുതിയിരുന്നു. അല്ലെങ്കിലും ഇവിടുന്ന് ഇപ്പോ അമ്മ തനിച്ചല്ലേ ഉള്ളു. വിലാസിനെ വെച്ച് ഇവിടെ നിൽക്കുകയാണെങ്കിൽ പിന്നെ ഒരു കൈ നോക്കാനും. അമ്മയുടെ അടുത്ത് സ്ഥിരമായിട്ട് നിൽക്കാനോ? അയ്യോ, ഞാനില്ലേ. ഉള്ള കാര്യം പറയാലോ, രാജിയുടെ അത്ര ക്ഷമയൊന്നും എനിക്കില്ല. അല്ല, സ്വറ പറച്ചിൽ ഇനിയും തീർന്നില്ലേ? കുഞ്ഞുങ്ങളെ കിടത്തി ഉറക്കാൻ നോക്ക്, കാലത്ത് എഴുന്നേക്കാനുള്ളതാ. വിമാനത്താവളത്തിൽ പോണം. പോയി കിടന്ന് ഉറങ്ങിന് കുഞ്ഞുങ്ങളെ, മതി കളിച്ചത്. പോ പോ പോ, പോയി കിടന്ന് ഉറങ്ങടി. പോ ആരായണ ഗുരുവായൂരപ്പ. മാളൂട്ടി, എവിടെ കുട്ടികള്? മക്കളെ ഓടാതെ വീഴും. ഗോപി കയറിക്കേ. അല്ല, എല്ലാരും കൂടെ വീടടച്ചു പോയാൽ എങ്ങനെയാ? ഇവിടെ ആരെങ്കിലും വേണ്ടേ? അല്ലമ്മേ, രാജ കൂടെ പോന്നോട്ടെ, ഞാനിവിടെ നിൽക്കാം. ഏയ്, അതൊന്നും ശരിയാകത്തില്ല. ഇവിടെ ഒരുപാട് കാര്യങ്ങളുള്ളതാ. ആ ശങ്കരം പോറ്റി വരികയാണെങ്കിൽ വൈകിട്ട് വരാൻ പറയണം, അപ്പൊ ഉണ്ണിയും കാണുമല്ലോ. പോവാൻ. മനസ്സിലായോ? മോളെ, എന്റെ മാളൂട്ടിയമ്മേ. മോനെ, ദേ തുടങ്ങിയല്ലോ. ഞാൻ വരുമ്പോഴും അതെ, പോകുമ്പോഴും അതെ, ഈ കരച്ചിലേ. ഇങ്ങോട്ട് നോക്കി ചിരിച്ചേ. ചിന്നു ഇന്നലെ അയ്യോ, ഞങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട്. കണ്ട് കണ്ടേ, രാജി വന്നില്ലേ? എല്ലാരും കൂടെ വന്നല്ലേ, എങ്ങനെയാടാ ഉണ്ണിയെ? വീട്ടിലാരെങ്കിലും വേണ്ടേ?
അമല അമേലിക്ക് പോകുമ്പോ എന്റെ അപ്പുനെ കൊണ്ടുപോകും. തുടങ്ങി ഒരു അപ്പു. അപ്പൂനെ അല്ല ആരെ വേണലും കൊണ്ടുപോവാം. പട്ടിക്കുട്ടിയല്ല എന്റെ മോളൂട്ടി അമ്മക്ക് വേണമെങ്കിൽ ഒരു കൊമ്പനാനെ കൂടി ഞാൻ കൊണ്ടുപോകും. പിന്നെ അല്ല ഉണ്ണി, ഈ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ എങ്ങനെ അമേരിക്കയിലൊക്കെ? ഇവിടത്തെ പോലെ തന്നെ കാർ വണ്ടിയെ കൂടിയാം. അല്ല പിന്നെ അങ്ങോട്ടൊന്ന് കടന്നുകൂടാനുള്ള ഒരു, അയ്യോ അതിന് ലൈസൻസ് മാത്രം പോരല്ലോ. പിന്നെ തലക്കകത്തൂടെ എന്തെങ്കിലും വേണ്ടേ? നോക്കി നിൽക്കാണ്ട് പോയി ഭക്ഷണം വിളമ്പ രാജി. ഞാനു